അനധികൃത പാർക്കിംഗ് മൂലം വീർപ്പുമുട്ടിയിരുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ഒടുവിൽ സമാശ്വാസം. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിറക്കി. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് നടപടി. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വക ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗിന് പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യത്തിന് വർഷങ്ങളിലെ പഴക്കമാണുള്ളത്. ഇത് സംബന്ധിച്ച നിരവധി പരാതികളും നിവേദനങ്ങളും അധികൃതർക്ക് നൽകിയിരുന്നു. എങ്കിലും അനധികൃത പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുമെങ്കിലും നാളുകൾക്ക് ശേഷം മനസ്സിലാക്കാതെ വരുന്ന സ്ഥിതിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചതോടുകൂടി ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാറിൽ അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായുള്ള സർവകക്ഷി യോഗം കൂടിയിരുന്നു. ഈ യോഗത്തിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത്. സ്റ്റാൻഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി പഞ്ചായത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി സഹകരിക്കണമെന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അറിയിച്ചു. ബസ് സ്റ്റാൻഡിൽ വാഹനം പാർക്ക് ചെയ്യാതെ, സോറി, ബസ്സുകൾ പാർക്ക് ചെയ്യാതെ, സ്വകാര്യ ബസ്സുകൾ ബസ്സിൽ പാർക്ക് ചെയ്യാതെ അക്കരെ ഭാഗത്ത് അവിടെ പാർക്ക് ചെയ്യുന്നു. അത് കാരണം അവിടെ അപകടം ഉണ്ടാകും. അപ്പോൾ RTO തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് RTO അധികൃതർ ശക്തമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ ഒരു ശ്രദ്ധയ്ക്ക് ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ പാർക്കിംഗ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കി, അപകടം ഒഴിവാക്കി. ഈ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉപയോഗിച്ചാൽ അത് നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും വളരെ സൗകര്യവും അപകടം കുറയും. പഞ്ചായത്ത് കാര്യാലയത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം പഞ്ചായത്ത് കാര്യാലയത്തിന് പുറകുവശത്തെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുമുണ്ട്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാറിൽ നിന്നും മ്ലാമല, തേങ്ങാക്കൽ, വള്ളക്കടവ്, ചെങ്കര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ദേശീയപാതയോരത്ത് അധിക നേരം നിർത്തിയിട്ടാണ് ആളുകളെ കയറ്റിയിരുന്നത്. ഇതൊഴിവാക്കി ഈ വാഹനങ്ങളിലെ പാർക്കിംഗ് സൗകര്യവും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ക്രമീകരിച്ചിരിക്കുന്നതായും സെക്രട്ടറി അറിയിച്ചു. പീരുമേട് താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലകാലത്തോടനുബന്ധിച്ച് കൊട്ടാരക്കര ദേശീയപാതയോരത്തെ വണ്ടിപ്പെരിയാർ മുതൽ വാളാടി വരെയുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുമെന്നും ഇവിടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.